സ്കൂളുകളിലെ എസ് എസ് എൽ സി ബാച്ചുകൾ ആരംഭിച്ചിട്ട് ആദ്യമായി കുട്ടികൾ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയതിന്റെ സന്തോഷത്തിലാണ് അടിമാലി മന്നാങ്കണ്ടം സർക്കാർ ട്രൈബൽ ഹൈസ്കൂളിലെയും മച്ചിപ്ലാവ് സർക്കാർ ഹൈസ്കൂളിലെയും വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും. ഇരു സ്കൂളുകളും 100% വിജയവും നേടി. മന്നാങ്കണ്ടം സർക്കാർ ട്രൈബൽ ഹൈസ്കൂളിനെ 2011 ഹൈസ്കൂളായി ഉയർത്തിയത്. നിലവിൽ ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള 138 കുട്ടികളാണ് സ്കൂളിൽ പഠനം നടത്തുന്നത്. എസ് എസ് എൽ സി ആരംഭിച്ചതിനു ശേഷം ആദ്യമായാണ് ഇത്തവണ പരീക്ഷയിൽ കൊരങ്ങാട്ടി സ്വദേശി അനഘ ജോർജ് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയത്. പഠിച്ച് ഡോക്ടറാകണമെന്നാണ് അനഘയുടെ ലക്ഷ്യം. മുൻ അടിമാലി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജ ജോർജിന്റെ ഇളയ മകളാണ് അനഘ. എൻ്റെ പേര് അനഘ ജോർജ്. ഞാനിവിടെ മന്നാങ്കണ്ടം സ്കൂളിൽ 1st class ആയിട്ട് പഠിച്ചു വരികയാണ്. ഇന്ന് എനിക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം ഇന്നായിരുന്നു എസ് എസ് എൽ സി റിസൾട്ട് വരുന്ന ദിവസം. എനിക്ക് ഫുൾ എ പ്ലസ് ഉണ്ട്. മന്നാങ്കണ്ടം സ്കൂളിൽ ആദ്യമായിട്ട് ഫുൾ എ പ്ലസ് വാങ്ങിക്കാൻ പറ്റിയതിൽ നല്ല സന്തോഷമുണ്ട്. 2015 ഹൈസ്കൂളായി ഉയർത്തിയ മച്ചിപ്ലാവ് സർക്കാർ ഹൈസ്കൂളിൽ നിന്ന് പി ജെ ശിവനന്ദനാണ് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി അഭിമാനമായത്. കൂലിപ്പണിക്കാരനായ അച്ഛൻ ജയേഷും അമ്മ രശ്മിയും അനിയൻ ഹരിനന്ദനും ശിവനന്ദന് പിന്തുണയുമായി ഒപ്പമുണ്ട്. കെമിസ്ട്രി ഇഷ്ടവിഷയമായ ശിവന് നഴ്സാകാനാണ് താല്പര്യം. ഫുൾ എ പ്ലസ് കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ടീച്ചേഴ്സിൻ്റെയും വീട്ടുകാരുടെയും എല്ലാവരുടെയും പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് എനിക്കിത് കിട്ടിയത്. ഈ വർഷവും മച്ചിപ്ലാവ് സ്കൂളിന് 100% വിജയമുണ്ട്. ഇരു സ്കൂളുകളും 100% വിജയം നേടിയതിന്റെ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും നാട്ടുകാരും. ന്യൂസ് ബ്യൂറോ അടിമാലി.